സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിഴലിൽ പാർക്കുക എന്ന്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14:7 വാക്യം, അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയും, മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. ഇവിടെ പ്രവാചകൻ പ്രവചിക്കുക, ദൈവത്തിന്റെ നിഴലിൽ നീ പാർക്കുമ്പോൾ വീണ്ടും നിന്റെ ലൈഫിൽ ധാന്യം വിളയാൻ തുടങ്ങും. 2, മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. 2 ആത്മീയ അർത്ഥം, ദൈവത്തിന്റെ നിഴലിൽ നീ പാർക്കാൻ തുടങ്ങുമ്പോ മുതൽ നിന്റെ ലൈഫിൽ ഇതുവരെ വെളിപ്പെടാത്ത പല നന്മകളും വെളിപ്പെട്ടു വരാൻ തുടങ്ങും. അതെങ്ങനെയാണെന്ന് അറിയാം, മുന്തിരി വള്ളി തളിർക്കുന്നത് പോലെ നിന്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹങ്ങൾ തളിർക്കുവാൻ തുടങ്ങും. 91 സങ്കീർത്തനം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. സങ്കീർത്തനക്കാരൻ പറയുക, ദൈവത്തിന്റെ നിഴലിൽ നീ പാർത്താൻ രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ, ഇതെല്ലാം ഉണ്ട് ഈ ഭൂമിയിൽ. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലത്തുവശത്ത് 10,000 വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരിക. കാരണം എന്താണ്? നീ സർവശക്തന്റെ നിഴലിലാണ്. അതേ അർത്ഥത്തിൽ ഹോശേയ പ്രവചിക്കുക, ദൈവത്തിന്റെ നിഴലിൽ നീ പാർത്താൻ ധാന്യം വിളയുന്നത് പോലെ, വിളഞ്ഞുകിടക്കുന്ന പാടം പോലെ നിന്റെ ജീവിതത്തിൽ വലിയ നന്മയുള്ള വെളിപ്പെടലുണ്ടാകും. 2, മുന്തിരിവള്ളി പൂത്തുലയുന്നത് പോലെ നിന്റെ ജീവിതം പൂത്തുലയും. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, മുന്തിരി വള്ളി പടർന്ന് കയറുന്നത് പോലെ നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നീ പടർന്ന് കയറുവാൻ. യോസഫിനെ കുറിച്ച് വായിക്കാം, അവൻ ഫലപ്രദമായ ഒരു വൃക്ഷം, അവന്റെ കൊമ്പ് മതിലുകളുടെ മേൽ പടർന്നു. ആരെല്ലാം മതിലി കെട്ടിയോ അതിന്റെ മുകളിൽ അവൻ പടരാൻ തുടങ്ങി. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, നിന്റെ നിഴലിൽ ഞാൻ പാർക്കുകയാണ്. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, ദൈവത്തിന്റെ നിഴലിൽ ഓരോ ദിവസവും പാർക്കുവാൻ. വിളഞ്ഞുകിടക്കുന്ന ഒരു ഭൂമി പോലെ, ആമേൻ, പൂത്തുലഞ്ഞു നിൽക്കുന്ന മുന്തിരിവള്ളി പോലെ ഞങ്ങളുടെ ജീവിതം നന്മയും സമൃദ്ധിയും അനുഗ്രഹത്തിന്റെയും കാലങ്ങളായി മാറട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായും ദൈവത്തിന്റെ നിഴലിൽ പാർക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.